ഇനിയും ചുമക്കണോ ഈ വിഴുപ്പ് ഭാണ്ഡത്ത്? നേരത്തെ അടക്കം പറഞ്ഞ കാര്യം സംസ്ഥാനത്തെ BJP യുടെ അണികൾ ഇപ്പോൾ പരസ്യമായി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി എന്ന BDJS അധ്യക്ഷനെ കുറിച്ചാണ് ഈ ചോദ്യം. സമൂഹ മാധ്യമങ്ങളിൽ തുഷാറിനെതിരെ പ്രവർത്തകരുടെ രോഷപ്രകടനമാണ് ഇപ്പോൾ. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തുഷാർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത്. പിന്നാക്കക്കാരനായ മുഖ്യമന്ത്രിയും മുന്നാക്ക ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പിന്നാക്കക്കാരനും ഒരുമിച്ച് തലയുയർത്തി നിൽക്കുന്ന ഈ കാഴ്ച കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് ഏറെ പ്രതീക്ഷ പകരുന്നതാണ് എന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ കുറിപ്പിലെ ഉള്ളടക്കം. ഫേസ്ബുക്ക് പോസ്റ്റ് ഉടൻ തന്നെ തുഷാർ ഡിലീറ്റ് ചെയ്ത് ഒളിച്ചോടി എങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിവാദം കത്തിക്കളിയപ്പോൾ തുഷാറിൻ്റെ ഔദ്യോഗിക പേജിൽ ഒരു വിശദീകരണം പ്രത്യക്ഷപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും ദയവായി ക്ഷമിക്കുക എന്ന ആഭവത്തോടെയാണ് കുറിപ്പ് തുടങ്ങുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് കഴിഞ്ഞ രണ്ടാഴ്ചയായി അഡ്മിൻ എന്ന നിലയിൽ കിരൺ ചന്ദ്രൻ എന്ന ആളാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നും പ്രസ്തുത പേജ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഭാഗമായി സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നുവെന്നും അശ്രദ്ധ കാരണം അബദ്ധവശാൽ സംഭവിച്ചതാണ് ഇതെന്നുമാണ് കിരൺ ചന്ദ്രൻ എന്നയാളുടെ പേജിൽ രേഖപ്പെടുത്തിയ കുറിപ്പിൽ പറയുന്നത്. പക്ഷേ ഇത് വെറും അബദ്ധമായി കാണാൻ അത്ര മണ്ടന്മാരല്ല തങ്ങളെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഇന്നും ഇന്നലെയും പറ്റുന്നതല്ല തുഷാറിന് ഇത്തരം അബദ്ധങ്ങൾ എന്നും വിമർശകർ പറയുന്നു. NDA വേണ്ടി ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ഘടകകക്ഷി നേതാവാണ് ഇടത് മുഖ്യമന്ത്രിയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച CPM സ്ഥാനാർത്ഥിയെയും വാനോളം പുകഴ്ത്തി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ സഹിതം കുറിപ്പിട്ടത്. വട്ടിയൂർക്കാവിൽ NDA സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെട്ടിട്ടും അതിൽ ലവലേശം പോലും ദുഃഖമില്ലാതെ വിജയത്തിൽ എത്തിയ LDFന്റെ പ്രകടനത്തെ അഭിനന്ദിച്ച് പോസ്റ്റിട്ട തുഷാർ യൂദാസ് ആണെന്നാണ് മുഖ്യ ആക്ഷേപം. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിലാണ് തുഷാറിന്റെ സമീപകാലത്തെ പ്രവൃത്തികൾ എന്നും ചിലർ വിമർശിക്കുന്നുണ്ട്. ദുബായിൽ ജയിലിലായിരുന്നപ്പോൾ തുഷാറിന് അനുകൂലമായി പിണറായി കത്തെഴുതിയിരുന്നു. ഇതിൻ്റെ കൂറാണ് അച്ഛനും മകനും പിണറായിയോട് കാണിക്കുന്നത് എന്നാണ് പലരും അടക്കം പറയുന്നത്. അനവധി പേരാണ് തുഷാറിനെതിരെ പരിഹാസഹരങ്ങളുമായി രംഗത്തുള്ളത്. ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്ന നിലപാട് അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത തുഷാറിൻ്റെ BDJSനെ മുന്നണിയിൽ നിന്ന് എടുത്ത് വെളിയിൽ കളയണം എന്നാണ് ഭൂരിഭാഗം പേരും ഉന്നയിക്കുന്ന ആവശ്യം. ഈ കഴിഞ്ഞ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് നന്നേ വോട്ട് കുറഞ്ഞത് പാർട്ടിക്കകത്ത് തന്നെ വലിയ ചർച്ചാവിഷയമായിരുന്നു. BDJS ഇടത് സ്ഥാനാർത്ഥി മാണി സി കാപ്പന് വോട്ടുമറിച്ചതിനെ ചൊല്ലി വലിയ വിവാദമാണ് ഉണ്ടായത്. ഏറെ സ്വാധീനമുള്ള രാമപുരം പഞ്ചായത്തിൽ വരെ BJPക്ക് കാര്യമായി വോട്ട് കുറഞ്ഞിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ പ്രവചനങ്ങളൊന്നും ഫലിച്ചിട്ടില്ലാത്ത വെള്ളാപ്പള്ളി നരച്ചം പ്രവചിച്ചത് മാണി സി കാപ്പൻ ജയിക്കും എന്നായിരുന്നു. വെള്ളാപ്പള്ളിയുടെ ഫലപ്രവചനം സത്യമാകുന്നു എന്ന ചരിത്രം കുറിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു പാലാ ഉപതെരഞ്ഞെടുപ്പ്. തുഷാർ വെള്ളാപ്പള്ളി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയെങ്കിലും സ്വന്തം വോട്ട് പോലും മാണി സി കാപ്പനെ രേഖപ്പെടുത്തുമായിരുന്നു എന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള പ്രവർത്തനം. പാലാ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വെള്ളാപ്പള്ളിയുടെ മകന്റെയും യൂദാസ് മോഡൽ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ട്രോളുകൾ വൈറലായിരുന്നു. എന്തെങ്കിലും രാഷ്ട്രീയ അന്തസ് ബാക്കിയുണ്ടെങ്കിൽ അരനിമിഷം വൈകാതെ BDJS NDA വിടണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. അച്ഛനെതിരായ മൈക്രോ ഫിനാൻസ് ശാശ്വതികാനന്ദ കേസുകൾ കാണിച്ച് അതത് കാലത്തെ സർക്കാരുകൾ പേടിപ്പിക്കുന്നതനുസരിച്ച് രാഷ്ട്രീയ നിലപാടുകൾ അഥവാ ഗതികേട് സ്വീകരിക്കുന്ന, തനിക്കെതിരായ കോടികളുടെ വണ്ടിച്ചെക്ക് കേസ് തീർക്കാൻ വ്യവസായ പ്രമുഖനെ ഇടനിലയാക്കി കൊടുത്ത പിണറായി വിജയനോടുള്ള നന്ദി പ്രകടനമായി തൊഴുത്തിൽ കുത്തുന്ന ചതിക്കുന്ന ഒരുവനെ ഈ മുന്നണിക്ക് ആവശ്യമില്ലെന്നും ചിലർ വിമർശിക്കുന്നു. തന്തയ്ക്ക് പിറക്കായികമായി നടക്കുന്നവന്മാരെ ചുമക്കാവുന്നതിൽ അധികം ചുമന്നു. ഇനി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലിട്ട കമന്റുകളിൽ മറ്റൊന്ന്. കേന്ദ്രത്തിലെ മോദി തരംഗവും ശബരിമല വിഷയവും അനുകൂലമാക്കാൻ നേതൃത്വത്തിന് കഴിയാത്തത് BJPയുടെ കേരള ഘടകത്തിനകത്ത് വലിയ ചർച്ചാ വിഷയമാകും. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ PS ശ്രീധരൻപിള്ളയുടെ പരാജയമാണ് ഇത് കാണിക്കുന്നത് എന്നാണ് ഉയരുന്ന മറ്റൊരു വിമർശനം. പുതിയ നേതൃത്വത്തിന്റെ ആവശ്യകതയിലേക്കാണ് BJP കേരള ഘടകത്തിന്റെ പോരായ്മകൾ നിലവിൽ വിരൽ ചൂണ്ടുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.